നമസ്കാരം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എയിംസിലേക്കുള്ള ജുവലറുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കുള്ള ന്യൂഡൽഹിയിലേക്കുള്ള ജുവലറിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു പാസ്സാണ് ചോദിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ വഴിയാണ് നിയമനം പറഞ്ഞിട്ടുള്ളത് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ജോലിയും കൂടെയാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ വേക്കൻസിയിലേക്കും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി സ്കെയിൽ ഓഫ് പേ അപേക്ഷിക്കേണ്ട വിധം അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കാം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻഡോക്നോളജി ആൻഡ് മെറ്റബോളിസം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ന്യൂഡൽഹിയിലേക്കുള്ള ജൂലറുകളുടെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിക്കുന്ന ഡേറ്റ് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അവരുടെ ടെമ്പററി കോൺട്രാക്ച്വൽ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യത്തെ വേക്കൻസി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന പ്രൊഫൈലിലേക്കാണ് വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത് ഒരു വേക്കൻസി ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പി എച്ച് ഡി ഒ എം ഡി എം എസ് ഒ എം ഡി എസ് ഒ അതിനോട് തത്വല്യ യോഗ്യത ഉണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെന്നു നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ അതിനോട് ഇക്വാലൻ്റായിട്ടുള്ള യോഗ്യതയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ കോൺട്രാക്ച്വൽ ായിട്ടാണ് അവർ പറയുന്നത് ഇതിലേക്കുള്ള ശമ്പളമായിട്ട് അവർ പറയുന്നത് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പറയുന്നത് അപ്പർ ഏയ്ജ് ലിമിറ്റായിട്ട് പറയുന്നത് നാൽപ്പത് ഏജ് വരെയാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറയുകയും ചെയ്യുന്നത് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഫീൽഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് മൊത്തമായിട്ട് നാല് വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം ക്ലാസ് പാസ്സും സയൻസ് സബ്ജക്ട്സ് എന്ന പന്ത്രണ്ടാം ക്ലാസ് പാസ് പാസ്സായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ഡി എം എൽ ടി രണ്ട് വർഷത്തെ ഡി എം എൽ ടി യോഗ്യതയും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ള മുപ്പത് വൈസാണ് സാലറി ആയിട്ട് അവർ പറയുന്നത് പതിനെണ്ണായിരം രൂപ പെർ മന്ത്രാണ് ആണ് ഉള്ളത് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് വർക്കർ എന്ന് പറയുന്ന പോസ്റ്റാണ് മൊത്തമായിട്ട് നാല് വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ടെക്നോളജി പി റേഡിയോളജി റേഡിയോഗ്രാഫി അതോടൊപ്പം തന്നെ റിലേറ്റഡ് സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനോട് തത്തുല്യ യോഗ്യതയും അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള അപ്പർ റേഞ്ച് ലിമിറ്റായിട്ട് വന്നിരിക്കുന്ന മുപ്പത് വയസ്സ് തന്നെയാണ് സാലറി ആയിട്ട് പറയുന്നത് പതിനെണ്ണായിരം രൂപ പെർ ആണ് പറഞ്ഞിട്ടുമുള്ളത് ദയവായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അഡ്രസ്സ് നൽകിയിട്ടുണ്ട് അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് സി ബിയും അവർ ചോദിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റും വെച്ചിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ദയവായിട്ട് പൂർണ്ണമായിട്ടും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അത് കൂടെ ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നത് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്ക് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം ആ അപേക്ഷകൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അവർ ഇന്റർവ്യൂ കോൾ നൽകുന്നതാണ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും അവർ നിയമനം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് നൽകുക ഒരു പക്ഷേ അവർക്കും ഇതുപകാരപ്രദമായേക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി